അസ്സലാമു അലൈക്കും, സുസ്മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതെന്താണെന്നറിയോ? ചീരൻ്റെ ഇലയിൽ, ചീരൻ്റെ ഇല കൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ലൊരു കടിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അറിയാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ ഈ ചീരൻ്റെ അകത്തുനിന്ന് കുറച്ച് നല്ല ലീഫെല്ലാം തിരഞ്ഞെടുത്ത് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും അതിൻ്റെ ഇല എടുക്കുക. അപ്പോൾ ഞാനിതാ ഓരോ ഇല ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ലീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിന്നെ മുക്കി പൊരിക്കാനുള്ളൊരു മാവ് തയ്യാറാക്കണം. അതിനായി ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ടേക്ക് ഞാൻ 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈദക്കും അതിൽ മറ്റേ കടലപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് അന്നേരം കടലപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്തത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരമാവധി കടലപ്പൊടി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഇനി അതിലോട്ടേക്ക് 1/2 സ്പൂണ് മുളക് പൊടി, മുളക് മാത്രം പൊടിച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ പഴയല പൊരിക്കുന്നില്ലേ, ആ പരുവത്തിൽ വേണം ഈ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചീര ഇല മുക്കിയിട്ട് പൊരിക്കലാണ്. അപ്പോൾ നല്ല രസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് കൂട്ടി യോജിപ്പിക്കുക. എത്ര അളവെന്നൊന്നും പറയുന്നില്ല, അത് നമുക്ക് ആ പാകം ആവുന്നവരെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ഇതാ ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് അല്പം ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം, ഒരു ചുവപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പിന്നെ ഒരു കളറ് കിട്ടാൻ ചേർത്തുന്നേ ഇല്ലു. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണേ, അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണിട്ടാ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ അധികം അപ്പം കൂടുതൽ പറയുന്നതായിട്ട് തന്നെ എൻ്റെ മോൻ എന്നെ കമൻറ്റിൽ വന്നിട്ട് കളിയാക്കിയിട്ടുണ്ടായിന്. അതെങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ, അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ഫ്രൈഫാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷമാണ് ഇനി നമുക്ക് ഇത് ഇട്ട് പൊരിക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് മറ്റേ മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ മുക്കിയിട്ട്, സാധാ പഴം പൊരിക്കുന്നില്ലേ അതേപോലെ തന്നെ ഈ ലീഫ് കൊണ്ട് പോയിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് നല്ലോണം മുക്കി എന്നിട്ട് തിളച്ച എണ്ണക്കകത്ത് ഇടുക. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണക്കകത്ത് എല്ലാ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഴം പൊരിക്കുന്ന മാതിരി മുക്കിപ്പൊരിക്കലാണ്, വേറൊന്നുമില്ല. എന്നാലും നല്ല ചായക്കൊന്നുമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചീര ഇലയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ലീഫ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടിയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇത് അധികം കറിയുന്ന കാര്യമായിരിക്കും, പക്ഷേങ്കിൽ ഞാൻ ആക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇട്ടതാണ് വീഡിയോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം ഒന്ന് മറിച്ചിടുക, എന്നിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചീര ഇത് നല്ല അപ്പുറം ഇപ്പുറം നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് ബാക്കിയുള്ള ലീഫ് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചീര പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കിടിലം ചീര പൊരിച്ചതാണിത്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ സോസെല്ലാം കൂട്ടി മുക്കി അടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.